നമസ്കാരം. ഇപ്പോൾ സമാപിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20-ാം പാർട്ടി കോൺഗ്രസ് അവസാനിക്കുമ്പോൾ അതിന് ഒരൊറ്റ റിസൾട്ട് മാത്രമേ ഉള്ളൂ. ചൈനയുടെ അനിഷേധ്യ നേതാവായി, പാർട്ടിയുടെ നേതാവായി, ഭരണ ചക്രത്തിൻ്റെ തലവനായി പ്രസിഡന്റ് ഷീ ജിൻപിങ് മാറുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ചൈനയുടെ ചരിത്രത്തിൽ മാവോ സേതുങ്ങിന് ശേഷം ഏറ്റവും ശക്തനായ നേതാവായി മാറുന്ന ആളാണ് ഷീ ജിൻപിങ് എന്നു മാത്രമല്ല, ഒരുപക്ഷെ ആജീവനാന്തം അദ്ദേഹം തന്നെ, അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ ഉണ്ടാകും, രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി ഉണ്ടാകുമെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ പാർട്ടി കോൺഗ്രസ് അവസാനിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇരുന്ന് നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ശക്തനായ ഒരു ഭരണാധികാരിയായി മാറുന്ന ഷീ ജിൻപിങ്, അദ്ദേഹം 3-ാം തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇന്ത്യ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം നല്ലതാണ്, ദോഷമാണ്, ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഈ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൽ നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവദാനങ്ങളും ഷീ ജിൻപിങ്ങിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടെ നടന്ന അത്യാഡംബരപൂർവമായ പാർട്ടി കോൺഗ്രസിനെക്കുറിച്ചും ഒക്കെയാണ് ചർച്ച നടക്കുന്നത്. പക്ഷേ നേരത്തെ ഞാൻ ചോദിച്ച ആ കാതലായ ആ ചോദ്യത്തിന്, ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പുതിയ പാർട്ടി കോൺഗ്രസും പുതിയ ഭരണ നേതൃത്വവും, ആ ഭരണ നേതൃത്വത്തിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, അതും ഇവിടെ അധികം മാധ്യമങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തേക്ക് ഒരു 7-അംഗ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുണ്ട്. ആ 7-അംഗ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ ഈ ഭരണചക്രം ചൈനയിൽ തിരിക്കാൻ പോകുന്നത്. അവരെല്ലാവരും തന്നെ പുതിയ ആൾക്കാരാണ്. അവരെല്ലാവരും തന്നെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നേരിട്ട് ബന്ധമുള്ള, അദ്ദേഹത്തോടെ പൂർണ്ണ വിധേയത്വം പാലിക്കുന്നവരാണ്. ഇവരെ തെരഞ്ഞെടുത്തത് ഒരു പോളിറ്റ് ബ്യൂറോയിൽ നിന്നാണ്. 24-ഓ 25-ഓ അംഗങ്ങളുള്ള പോളിറ്റ് ബ്യൂറോയാണ്. ആ പോളിറ്റ് ബ്യൂറോയും ഇതേപോലെ തന്നെ ഷീ ജിൻപിങ്ങിൻ്റെ വ്യക്തിപരമായി അദ്ദേഹത്തോടെ വിധേയത്വം പുലർത്തുന്ന നേതാക്കന്മാരാണ് അതിലുള്ളത്. അതിലൊരു സ്ത്രീ പോലും ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഇനി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും രാജ്യത്തിൻ്റെ ഭരണത്തെയും നിയന്ത്രിക്കുന്നതും നടത്താൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വലിയൊരു മാറ്റമാണ് ചൈനീസ് പാർട്ടി സംവിധാനത്തിലും ഭരണചക്രത്തിലും ഉണ്ടായിട്ടുള്ളതെങ്കിലും നേതാവായി ഷീ ജിൻപിങ് തന്നെ തുടരുകയും ചെയ്യും. ഇതിലല്പം തമാശ കലർത്തി, അല്പം നർമ്മം കലർത്തി പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. കടക്കൂപ്പുറത്ത്, വെട്ടിനിരത്തൽ, ഈ പദങ്ങളൊക്കെ നമ്മൾക്ക് കേരളത്തിലെ CPM-മായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി തവണ കേൾക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും അതിന് ഒരു ആഗോള മാനം കൈവരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നടത്തിപ്പിലും സംഭവിച്ചത്. കടക്കൂപ്പുറത്ത് എന്ന് ഞാൻ പറഞ്ഞത് 79 വയസ്സുള്ള നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇപ്പോൾ ഷീ ജിൻപിങ് അദ്ദേഹം വഹിക്കുന്ന അതേ പദവി വഹിച്ചിരുന്ന 10 വർഷം മുമ്പ് അദ്ദേഹത്തിൽ നിന്നാണ് ഷീ ജിൻപിങ് ഈ സ്ഥാനങ്ങൾ ഏറ്റെടുത്തതെങ്കിൽ ആ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രായം കൂടിയ നേതാക്കന്മാരിൽ ഒരാളായി, സീനിയർ നേതാക്കന്മാരിൽ ഒരാളായ ഹു ജിൻടാവോയെ കൈപിടിച്ച് അവിടെ നിന്ന് പുറത്താക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടു. അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ്. സാധാരണഗതിയിൽ ചൈനയ്ക്കകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആർക്കും അറിയാനുള്ള സാധ്യതയില്ല. ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണ്. കാരണം അതിന് തൊട്ടു മുമ്പാണ് മാധ്യമങ്ങൾക്ക് ആ സെൻട്രൽ ഹാളിലേക്ക് പ്രവേശനം നൽകിയത്. അങ്ങനെ മാധ്യമങ്ങളുടെ കയ്യിൽ അത് കിട്ടുകയും ഇത് പുറത്തേക്ക് പോവുകയും ചെയ്താണ്. അദ്ദേഹത്തെ കൈപിടിച്ച് തന്നെ, അദ്ദേഹത്തിൻ്റെ രണ്ട് കൈയും പിടിച്ച് അദ്ദേഹത്തെ ഹാളിൽ നിന്ന് പുറത്താക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ വെട്ടിനിരുത്തൽ ഒരാളിൽ മാത്രമല്ല ചുരുങ്ങിയത്, മറ്റൊരാളെയും ഇതേപോലെ പുറത്താക്കി. പക്ഷേ കാര്യമായ മാധ്യമങ്ങളിലൊന്നും അതൊന്നും കാര്യമായ ഒരു ചർച്ചയായില്ല. 59 വയസ്സുള്ള വൈസ് പ്രീമിയർമാരിൽ ഒരാളായിരുന്ന ഹു ജിൻവാ, അദ്ദേഹത്തെയും ഇവർ ഇതേപോലെ പുറത്താക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് പിന്നീട് വരാൻ സാധ്യതയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് 59 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ കടക്കുപുറത്ത് വെട്ടിനിരത്തലൊക്കെ നടന്ന ഒരു പാർട്ടി കോൺഗ്രസ് കൂടിയാണ് അവിടെ നടന്നത്. നേരത്തെ ഞാൻ ആദ്യം ഉന്നയിച്ച ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം, ഇത് ഇന്ത്യയുമായുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കും, ഇന്ത്യ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരൊറ്റ വീഡിയോ മതി. അത് നേരത്തെ പറഞ്ഞ നമ്മളെല്ലാവരും ഒരുപക്ഷെ ലോകം മുഴുവൻ ചർച്ച ചെയ്ത ഈ പറയുന്ന പ്രസിഡന്റ്, മുൻ ചൈനീസ് നേതാവ്, സീനിയർ നേതാവ് ഹു ജിൻടാവോയെ പുറത്താക്കുന്ന വീഡിയോ അല്ല, മറിച്ച് മറ്റൊരു വീഡിയോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗം നടന്ന സെൻട്രൽ ഹാളിൽ പ്രദർശിപ്പിച്ചിരുന്നു.
ആ വീഡിയോ എന്താണ്? അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറയാനുണ്ട്. പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിലുമൊക്കെ അദ്ദേഹം പറഞ്ഞത് ചൈനയെ ഞങ്ങൾ കൂടുതൽ ഓപ്പണാക്കും, ചൈനയെ കൂടുതൽ ലോകത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചൈനയിലേക്ക് എത്തുന്ന തരത്തിൽ ഞങ്ങൾ ചൈനയെ മാറ്റുമെന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ സത്യം അതല്ല, സത്യം നേരെ മറിച്ചാണ്. അദ്ദേഹം ചൈനയെ കൂടുതൽ ഐസൊലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഏകാഗ്രിയാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ലോകത്തെമ്പാടു നിന്നുള്ള ഒരു തരത്തിലുള്ള സാംസ്കാരിക മൂല്യങ്ങളും ജീവിത രീതികളും ഒന്നും ചൈനയ്ക്കുള്ളിലേക്ക് വരരുത് എന്ന് വളരെയധികം നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് ഇപ്പോഴത്തെ ചൈനീസ് പ്രസിഡന്റ് ഷീ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് സംസ്കാരം ഇതൊന്നുമല്ല എന്നും വെസ്റ്റേൺ വാല്യൂസ്, അതിൽ പ്രസ് ഫ്രീഡമുണ്ട്, അതായത് പത്രസ്വാതന്ത്ര്യമുണ്ട്, ജുഡീഷ്യൽ ആക്ടിവിസമുണ്ട്, അതേപോലെ ഡ്രസ്സിൻ്റെ കാര്യത്തിലെ, ആഹാരത്തിൻ്റെ കാര്യത്തിലെ, ഇത്തരം കാര്യങ്ങളിലൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള അധിനിവേശങ്ങൾ, സാംസ്കാരിക അധിനിവേശങ്ങൾ ചൈനയിൽ സംഭവിക്കരുത് എന്ന് നിർബന്ധബുദ്ധിയുള്ള ആളാണ് ചൈനീസ് പ്രീമിയർ. അതും കൂടി ഇതിനിടയ്ക്ക് ഒന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തീർച്ചയായിട്ടും ചൈന കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു നിലയിലേക്ക്, അന്താരാഷ്ട്ര തലത്തിൽ സാംസ്കാരികമായി തന്നെ ഒറ്റപ്പെടുന്ന നിലയിലേക്ക് മാറുമെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. എന്നു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം എപ്പോഴും പറയുന്നത് തൻ്റെ മാതൃരാജ്യത്തെക്കുറിച്ചാണ്, മദർലാൻഡിനെക്കുറിച്ചാണ്. മദർലാൻഡിൻ്റെ യൂണിഫിക്കേഷൻ, അതായത് രാജ്യത്തെ കൂടുതൽ ഏകോപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് അദ്ദേഹം എടുത്തു പറയാറുണ്ട്. അത് മറ്റൊന്നുമല്ല, തൈവാനെ ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ചൈനയ്ക്ക് പല രാജ്യങ്ങളുമായും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുമായുള്ള അതിർത്തി തർക്കമുണ്ട്. ഈ അതിർത്തി തർക്കങ്ങളെല്ലാം ചൈനയ്ക്ക് അനുകൂലമായി പരിഹരിക്കുക, തൈവാനെ കൈവശം ആക്കുക എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ പോലും അരുണാചൽ പ്രദേശ് തങ്ങളുടെ ഭാഗമാണ് എന്നാണ് ചൈന വിശ്വസിക്കുന്നത്. അത്തരം സാമ്രാജ്യത്വ മോഹങ്ങളെ പൊതിഞ്ഞു പറയുന്ന ഒന്നാണ് യൂണിഫിക്കേഷൻ ഓഫ് മദർലാൻഡ്. ഇതും നമ്മൾ ഉൾപ്പെടെ ലോകം മുഴുവൻ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ കൃത്യമായ സൂചനകളുണ്ട്. ഇനി നേരത്തെ ഉന്നയിച്ച ആ ഒരു വിഷയത്തിലേക്ക് വരാം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താണ് ശ്രദ്ധിക്കേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20-ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിൾ, അവിടെയാണ് ഈ കോൺഗ്രസ് നടന്നത്. അവിടെ ചില പ്രദർശനങ്ങളൊക്കെ നടന്നിരുന്നു, ചില വീഡിയോസൊക്കെ പ്രദർശിപ്പിച്ചിരുന്നു. അതിലെ ഒരു വീഡിയോ ഒരുപക്ഷെ അത് കണ്ടിട്ട് ഇന്ത്യയുടെ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഉള്ളവർ, ഇന്ത്യയുടെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിലും അതേപോലെ നമ്മളുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടവരും ഒരുപക്ഷെ ഞെട്ടിയിട്ടുണ്ടാവും. കാരണം അന്ന് അവിടെ പ്രദർശിപ്പിച്ചത്, ഈ കഴിഞ്ഞ ദിവസം അവിടെ പ്രദർശിപ്പിച്ചത്, ഗൾവാനിൽ കഴിഞ്ഞ ഒക്ടോബർ 2020 ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാളക്കാർ ഏറ്റുമുട്ടിയ രംഗങ്ങളായിരുന്നു. 2 വർഷം മുമ്പ് നടന്നതാണ്, വലിയ ഏറ്റുമുട്ടലായിരുന്നു, നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു, ഇന്ത്യയുടെയും നിരവധി സൈനികർ വീരമൃത്യു വഹിച്ചു. ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായതെന്ന് പിന്നീട് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാകുകയും ചെയ്തു. ആ വീഡിയോ അവിടെ പ്രദർശിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ ഒരു വലിയ ഏറ്റുമുട്ടൽ നടക്കുന്ന സമയത്ത് ചൈനയുടെ അവിടുത്തെ കമാൻഡറായിരുന്ന, റീജിയണൽ കമാൻഡറായിരുന്ന ആളെ പ്രത്യേക ക്ഷണിതാവായി അവിടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20-ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഇത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. ഇത് ഒരുപക്ഷെ ഇന്ത്യൻ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യം കാര്യമായി ശ്രദ്ധിച്ചില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20-ാം പാർട്ടി കോൺഗ്രസിൽ ഇന്ത്യയുമായി, ഇന്ത്യയിൽ പട്ടാളക്കാരുമായി 2 വർഷം മുമ്പ് നടന്ന ഏറ്റുമുട്ടലിൻ്റെ വീഡിയോയാണ് അവിടെ മുഴുവൻ ഡെലിഗേറ്റ്സിൻ്റെ മുമ്പിലും പ്രദർശിപ്പിച്ചത്. ഇത് ഒരു സൂചന മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ചൈനയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ ഇനിയും കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത. ചൈനയ്ക്ക് അതിർത്തി തർക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലും ചൈന കൂടുതൽ കർക്കശമായ നിലപാടെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലഡാക്കും അരുണാചൽ പ്രദേശും ഒക്കെ ഇതിൽ പെടുന്ന, ഈ ഗണത്തിൽ പെടുന്ന പ്രദേശങ്ങൾ
കാര്യങ്ങളാണ്. തൈവാനെ സംബന്ധിച്ചിടത്തോളം തൈവാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാവാനും സാമ്രാജ്യത്വ ചൈനയുടെ ദുർമോഹങ്ങൾ കാരണം സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്ന ഒന്നായിരുന്നു ആ വീഡിയോ പ്രദർശനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുമാത്രമല്ല, ചൈനീസ് പ്രസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആഗോള സാമ്പത്തിക ശക്തി, ഈ ഏറ്റവും വലിയ ആഗോള സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന ചൈന, ആ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയും ഇന്ത്യയുമായുള്ള വ്യാപാര ഇടപാടുകളിലും കാര്യമായ കോട്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളത് ചൈനയിൽ നിന്നുള്ളത് ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അതൊട്ടും ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് കരാറില്ല. അതുകൊണ്ട് തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് മാത്രമല്ല, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിനും ചൈന കുറേ കൂടി കർക്കശമായ ചില നിലപാടുകൾ എടുക്കുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പല സ്റ്റാർട്ടപ്പുകൾക്കും ചൈനീസ് ഫണ്ടിംഗ് ഉണ്ട്. അത് ഒരുപക്ഷെ നമ്മൾക്ക് ആർക്കും അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളാണ്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പോലും നമ്മൾ ബന്ധപ്പെടുന്ന സൊമാറ്റോ, അതേപോലെ പേടിഎം, അതേപോലെ ബൈജൂസ് ആപ്പ്, ഇങ്ങനെയുള്ളതിനൊക്കെ ചൈനീസ് ഫണ്ടിംഗ് ആണ് ഉണ്ടായിരുന്നത്. പല യൂണിക്കോൺ കമ്പനികളിലും ചൈനീസ് ഫണ്ടിംഗ് ഉണ്ട്. ഈ ഫണ്ടിങ്ങുകൾക്കൊക്കെ ഇനിയുള്ള കാലത്തെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇനിയും പുതിയ ഫണ്ടിങ്ങിന് ചൈന തയ്യാറാകുമോ എന്നുള്ളതും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ചാണ്, ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയെ സംബന്ധിച്ചാണ്. അക്കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യൻ സൈന്യവും കൂടുതൽ ജാഗരൂകരാകേണ്ട സമയമാണ് ഇനിയും വരുന്നത്. കൂടുതൽ ഏറ്റുമുട്ടലുകൾക്കോ നുഴഞ്ഞുകയറ്റങ്ങൾക്കോ ചൈനീസ് ഭാഗത്തു നിന്ന് സാധ്യതയുണ്ട്. എന്നു മാത്രമല്ല, പ്രസിഡന്റ് ഷീ ജിൻപിങ് ഈ കഴിഞ്ഞ രണ്ട് കാലാവധിയിലും പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായി, വളരെ അഗ്രസീവായി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്ന് സൂചിപ്പിക്കുകയോടി ചെയ്യുകയാണ് ഇപ്പോൾ സമാപിച്ച 20th പാർട്ടി കോൺഗ്രസ്. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടവരെല്ലാം തന്നെ ഇത് വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടുണ്ടാകും, അതിന് നടപടികൾ എടുക്കുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. നമസ്കാരം.